അപ്പൊ നമുക്ക് ഓഡിറ്റിംഗിന്റെയും ഇൻവെസ്റ്റിഗേഷന്റെയും ഡിഫറൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ആണ്. ഓഡിറ്റിംഗിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഫൈൻഡ് ഔട്ട് വെദർ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എക്സിബിറ്റഡ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ ബിസിനസ്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒരു ട്രൂ ആൻഡ് ഫെയർ വ്യൂ തരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഓഡിറ്റിംഗ് നടത്തുന്നത്. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരു സ്പെഷ്യൽ സർക്കംസ്റ്റൻസ് ഉണ്ടാവാം. അതായത് ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ടു നോ ദ എസൻഷ്യൽ ഫാക്ട്സ് അബൌട്ട് എ മാറ്റർ അണ്ടർ എൻക്വയറി. ഇറ്റ് ഈസ് ഡൺ വിത്ത് സം സ്പെഷ്യൽ പർപ്പസ് ഓഫ് വ്യൂ. ഇതാണ് നമ്മളുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടുത്തത് പിരീഡ് ആണ്. ഓഡിറ്റിംഗ് നടത്തുന്നത് യൂഷ്വലി ഇയർലി ഓഡിറ്റ് ആണ്, വൺ ഇയർ ആണ് നടത്തുന്നത്. പക്ഷേ മറ്റേ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പർപ്പസ് ആണ്, അതായത് ഒരു പ്രത്യേക ഒരു പാർട്ടിക്ക് കൊടുത്തേക്കുന്ന പേയ്മെന്റ്സിന്റെ പർപ്പസ് ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് നോക്കുന്നത്. ചിലപ്പോൾ ഒരു വർഷത്തെ നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ ഒന്നിലധികം വർഷം കണ്ട് തന്നെ നമുക്ക് നോക്കേണ്ടി വരും. അതായത് ഇറ്റ് മേ കവർ മോർ ദാൻ വൺ അക്കൗണ്ടിംഗ് ഇയർ. അടുത്തത് കണ്ടക്റ്റഡ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത്, ഓഡിറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് പ്രൊപ്രൈറ്റേഴ്സ് വഴിയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അതൊരു തേർഡ് പാർട്ടി ആവാം, പക്ഷേ ഈ മാറ്ററിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി ആവാം എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത സ്കോപ്പ്, ഓഡിറ്റിംഗിന്റെ സ്കോപ്പ് ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും മാത്രമാണ്. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ കുറച്ചുകൂടി വൈഡർ ആസ്പെക്ട് ആണ്. അതായത് ഇത് ഇറ്റ് മേ ഗോ ബിയോണ്ട് ബാലൻസ് ഷീറ്റ് എന്നാ പറയുക. ഇനി ഇതിന്റെ കമ്പൽസറി ആണോ എന്നുള്ളത്, ഓഡിറ്റിംഗ് എന്നുള്ളത് ലീഗലി കമ്പൽസറി ആണ് കമ്പനികൾക്ക്, എല്ലാ വർഷവും അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത് ഒരു പർപ്പസ്, എന്തെങ്കിലും ഒരു ഫ്രോഡ് നടന്നു അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മാൽപ്രാക്ടീസ് നടന്നു, എന്തെങ്കിലും ഒരു കാര്യം എൻക്വയറി ചെയ്യണം എന്നിങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. സമയം എന്നുള്ളത് ഓഡിറ്റിംഗ് നടത്തുന്നത് എൻഡ് ഓഫ് ദി ഇയർ ആണ്. ഇൻവെസ്റ്റിഗേഷന് അങ്ങനെ സെപ്പറേറ്റ് ടൈമോ പീരീഡോ ഒന്നും തന്നെ ഇല്ല. ആ മാറ്റർ നടന്നു തുടങ്ങി മറ്റേ അപ് ടു സർട്ടൈൻ ടേം വരെയും അവർക്ക് നോക്കാം. ഏത് ടൈം വരെയാണെന്നത് സ്പെസിഫിക്കലി പറയാൻ പറ്റില്ല. ഇനി അടുത്ത റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റിങ്ങിന് ഒരു ഫോം പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ ഫോം പറഞ്ഞേക്കുന്ന രീതിയിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ പ്രത്യേകിച്ച് അങ്ങനെ ഫോമൊന്നുമില്ല. നമുക്ക് എവിടെയൊക്കെ സസ്പിഷൻ ഉണ്ടോ നമുക്കതെല്ലാം വെരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണേഴ്സ് ആണ് ഓഡിറ്റേഴ്സിനെ ശരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേറ്റർ ഒരു തേർഡ് പാർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിലും അപ്പോയിന്റ് ചെയ്യാം, ഓണേഴ്സ് തന്നെയല്ല ചെയ്യുന്നത്, ഒരു തേർഡ് പാർട്ടിക്ക് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ് സ്പെഷ്യലൈസ്ഡ് സ്കില്ലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ മറ്റേ ഇത് ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു എംപ്ലോയിക്ക് ചെയ്യാം, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് ചെയ്യാം, ഇൻവെസ്റ്റിഗേറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. ഇതാണ് ഓഡിറ്റിങ്ങും ഇൻവെസ്റ്റിഗേഷനും തമ്മിലുള്ള വ്യത്യാസം. സാധാരണഗതിയിൽ എസ്ഐ ക്വസ്റ്റൻ ആയിട്ടും ഷോർട്ട് എസ്ഐ ക്വസ്റ്റൻ ആയിട്ടും മിക്കവാറും ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. നന്നായി പഠിക്കുക.